2018 പോലെ 2019 മറക്കാൻ കഴിയില്ല. ശാന്തമായി ഉറങ്ങുന്ന കേരളത്തെ പിടിച്ചൊലച്ച ചില സംഭവങ്ങൾ. വയനാട്ടിലും നിലമ്പൂരും പാലക്കാട് ജില്ലയിൽ പാലക്കയത്തും സംഭവിച്ച ശക്തമായ ഉരുൾപൊട്ടൽ. ഈ വാർത്തകൾ കേട്ട നിമിഷം നെടുമ്പൂർ IPC ഗോസ്പൽ സെന്റർ സഭയുടെ പാസ്റ്റർ KC ജോണിന്റെ ശിക്ഷണത്തിൽ ആത്മീയമായി വളരുന്ന ഒരുപറ്റം ചെറുപ്പക്കാർ ജീവകാരുണ്യ പ്രവർത്തനത്തിനും രക്ഷാപ്രവർത്തനത്തിനുമായി എഴുന്നേറ്റു. ഈ സഭ മുന്നോട്ടിറങ്ങണം, ഏത് പ്രതിസന്ധിയെ തരണം ചെയ്യണമെന്ന് ശക്തമായ അഭിഷക്തന്റെ പഠിപ്പിക്കലിലെ വാക്കുകൾ ഒരുപറ്റം ചെറുപ്പക്കാരെ അവരുടെ ആത്മാവിനെ ഉണർത്തി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു വണ്ടി സാധനങ്ങൾ പലരുടെയും സഹായത്താൽ 4 വാഹനങ്ങളിലായി ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് 20-ലധികം യാത്രയായി. അർഹതപ്പെട്ട കൈകൾ എത്തിക്കുവാൻ കഴിഞ്ഞ സന്തോഷം. എന്നാൽ ഇപ്പോഴും നിലമ്പൂരിലും വയനാട്ടിലും കവളപ്പാറയിലും പ്രതീക്ഷയേറ്റ മുഖങ്ങൾ, സന്തോഷം നിറഞ്ഞ വീടുകൾ അവിടെയില്ല. കവളപ്പാറയിലെ മണ്ണിൽ പുതഞ്ഞുപോയ ജീവനറ്റ മനുഷ്യരുടെ എണ്ണമറ്റ ശരീരങ്ങൾ ഇപ്പോഴും മണ്ണിൽ പൂണ്ടു കിടക്കുന്നു. ഇനിയും ബാക്കി കിടക്കുന്ന വൃത്തിഹീനമായ വീടുകൾ, വീട്ടു സാധനങ്ങൾ കിടക്കാൻ കട്ടിലില്ല, ഭക്ഷണം പാചകം ചെയ്യുവാൻ പാത്രങ്ങളില്ല, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പുസ്തകങ്ങളെല്ലാം നഷ്ടപ്പെട്ട ദയനീയമായ സാഹചര്യത്തിൻ്റെ അവസ്ഥകൾ എല്ലാം തിരിച്ചു പിടിക്കണം. അവർക്ക് നമ്മുടെ സഭയ്ക്ക് അഭിമാനിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ സഭയിൽ ഒരുപറ്റം ചെറുപ്പക്കാർ ആ സ്ഥാനത്തേക്ക് ചെന്ന് അവരെ സഹായിച്ച മറക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ ഇപ്പോഴും ഓരോ മനസ്സിലും അത് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ടീം അത് നിമിത്തം ഉണ്ടാകാനിടയായി തീർന്നു. റെസ്ക്യൂ 2019, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വെള്ളപ്പൊക്ക കെടുതി കേരളത്തെ ബാധിച്ചു. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വടക്കൻ ജില്ലകൾ പരിതാപകരമായ തകർന്നു പോയി. പ്രത്യേകിച്ച് വയനാട്ടിൽ അനേകം ആളുകളുടെ വീടുകൾ മലയിടിച്ചിൽ പെട്ട് ജീവനോടെ ഓർ മണ്ണിലടിയിലാവർത്തിട്ട് പോയി. പല സ്ഥലത്തും വെള്ളപ്പൊക്കം മുഖാന്തരം വലിയ കെടുതികളുണ്ടായി. ഞാൻ ഇന്ന് നിലമ്പൂരിലുള്ള മാസ്റ്റർ വിജയപുരി ആ കോച്ചിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു യാത്ര ചെയ്യാനൊക്കെ ഇല്ല, വലിയ ബുദ്ധിമുട്ടാണ്, സവൾക്കെല്ലാം പ്രയാസമാണെന്ന് പറഞ്ഞു. വയനാട്ടിലും അതുപോലെ തന്നെയാണ്, നമ്മുടെ സവൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആളുകൾക്ക് മലബാറിലാണ് ഈ പ്രാവശ്യം കൂടുതൽ വെള്ളക്കെടുതി ഉണ്ടായെങ്കിലും ഇവിടെ അപ്പുറ കുട്ടനാടാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം. ഇവിടെ ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായിരുന്നു വെള്ളം പൊങ്ങി. എൻ്റെ വീടിനകത്ത് കയറി ഹോളിൻ്റെ മുറ്റത്തെല്ലാമായി ഹോളിനകത്ത് കയറാൻ വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ദുരിതത്തിൽ നിന്ന് ദൈവം സഹായിക്കേണ്ടതിന്, വിനിയോഗിക്കേണ്ടതിനാണ്.